നമുക്കൊരു പോരായ്മ വന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാര്യം നമുക്ക് തുറന്നു പറയാം. തുറന്നു പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ ക്ലയന്റിന്റെ വിശ്വാസം കൂടും. എൻ്റെ എക്സ്പെർട്ടൻസി കുറവോ എൻ്റെ ഡെഡിക്കേഷൻ കുറവോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ പരാജയമോ ഒന്നും കൊണ്ടല്ല എൻ്റെ വ്യവസായം പരാജയപ്പെട്ടത്. മലയാളികളുടെ ഒരു മനസ്സിൽ ഈ പരാജയ ഭീതി വളരെ വലുതാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്കായ അഗ്രോ പാർക്കിന്റെ ചെയർമാനായ ബൈജു നെടുങ്കേരിയാണ് നമുക്കൊപ്പമുള്ളത്. സ്വാഗതം സാർ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ആക്ച്വലി അഗ്രോ പാർക്ക്? അഗ്രോ പാർക്ക് എന്ന് പറയുന്നത് ഈ പുതിയതായിട്ട് വ്യവസായ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങൽ നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് നമ്മളത് തുടങ്ങി വെച്ചത്. 2014 അത്തരത്തിലൊരു ആശയ രൂപീകരണം നടക്കുന്നത്. അതിൻ്റെ പിന്നിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ പൊതുവെ ഒരു വ്യവസായം ആരംഭിക്കാനായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യന്ത്രം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെ ലഭ്യമാകും, അതിനാവശ്യമായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ എവിടെ ലഭ്യമാകും, എന്ത് ചെയ്യണം, അതിനൊരു സാങ്കേതിക വിദ്യ എങ്ങനെയായിരിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിനുള്ള സ്ഥാപനങ്ങളുടെ ഒരു അഭാവം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡൗട്ടും ഉണ്ടാവുമല്ലോ, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പല പല സംശയങ്ങളും ഉണ്ടാവുമല്ലോ, വിജയിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. അതെ അതെ അതെ. അതിലേറ്റവും പ്രധാനം മലയാളികളുടെ ഒരു മനസ്സിൽ ഈ പരാജയ ഭീതി വളരെ വലുതാണ്. കാരണം ഒരു 50,000 രൂപയുടെ ഒരു വ്യവസായം തുടങ്ങി പോലും പരാജയപ്പെടാൻ നമുക്ക് ഭയങ്കര പേടിയാണ്. അതെ, ഈ പരാജയം എന്ന് പറയുന്നത് ഇപ്പൊ ലക്ഷങ്ങളുടെ പരാജയമല്ല, ഞാൻ പറഞ്ഞ ചെറിയ പരാജയത്തെ പോലും, പരാജയത്തെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഇൻക്യുബേഷൻ സെന്ററിന്റെ ഒരു സപ്പോർട്ട് എന്നുള്ള നില, അങ്ങനെയാണ് ഒരു ഇൻക്യുബേഷൻ സെന്റർ ആയിട്ടാണ് അഗ്രോ പാർക്ക് തുടക്കം. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ യന്ത്രങ്ങൾ വാങ്ങണ്ട, അവർ തൊഴിലാളികളെ കണ്ടെത്തണ്ട, അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കണ്ട, അവർ വായ്പ എടുക്കണ്ട, അവരുടെ ഒരു ആശയവുമായിട്ട് വന്നിട്ട് അഗ്രോ പാർക്കിലുള്ള യന്ത്രങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി അവർക്ക് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കാം. അപ്പോൾ മാർക്കറ്റിലെത്തിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ ആശയത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട്, അതിനെ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാക്കി മാറ്റാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. അപ്പം ഇത് ആദ്യത്തെ പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടതുണ്ട്. കെട്ടിടം ഉണ്ടാക്കണം, ലോൺ എടുക്കണം, സ്റ്റാഫിനെ എടുക്കണം, വൈദ്യുതി എടുക്കണം, ലൈസൻസ് എടുക്കണം. അപ്പോൾ ഇതൊന്നും വേണ്ട, വളരെ ചെറിയ മുതൽ മുടക്കിൽ അല്ല, ചെറിയ റോ മെറ്റീരിയൽ മാത്രം വാങ്ങി ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവർക്ക് പ്രൊഡക്റ്റ് വെളിയിലിറക്കും. ഇതൊരു 5-6 മാസം തുടർന്ന് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ സാധ്യതയും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മുന്നോട്ട് പോക്കും എങ്ങനെയായിരിക്കും എന്ന് ഈ സംരംഭകന് മനസ്സിലാക്കാം. ഒരു പരിചയമാവും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് പരാജയമാണ്, അല്ല എനിക്കിത് ചെയ്യാൻ, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ പറ്റില്ല, അയാൾക്ക് വിഡ്രോ ചെയ്ത് പോവാം, മറ്റ് ഈ ബാധ്യതകളൊന്നുമില്ല. ആദ്യം മുടക്കി 10-15,000 രൂപ റോ മെറ്റീരിയൽ ഒക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും വിറ്റ് തീർത്ത് അദ്ദേഹത്തിന് അടുത്ത വ്യവസായത്തെ സ്വപ്നം കാണാം, അടുത്തൊരു ജോലിയിലേക്ക് പോകാം. അപ്പം ഈ ബാധ്യതകളിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോകുന്നില്ല. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയാണ് താങ്കളുടെ ഉള്ളിൽ ഉദിച്ചത്? കാരണം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പുതിയ പുതിയ സംരംഭകർക്കൊക്കെ നിരവധി എന്താ പറയാ ഹെൽപ്പ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തില് പ്രൈവറ്റ് ആയിട്ട്, അതായത് ഒരു സ്വകാര്യ വ്യവസായ പാർക്ക് തന്നെ പറയാമല്ലോ അഗ്രോ പാർക്കിനെ, എങ്ങനെ ഇതൊന്ന് തുടങ്ങാൻ തോന്നി? അല്ല, ഇതില് ഞാൻ 97 സംരംഭത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പം ഞാൻ വ്യവസായത്തിലേക്ക് വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കേരളം ഒരു വലിയ എൻ്റർപ്രണർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഒന്നും അല്ലായിരുന്നു. ആ സമയത്ത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഉള്ള പ്രതിസന്ധികളെല്ലാം നമ്മുടെ മുന്നിലും ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വെണ്ടർമാരില്ല, അന്ന് ഇതുപോലെ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിട്ടില്ല. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ലിമിറ്റേഷൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്. അപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ വ്യവസായം പരാജയപ്പെട്ടു, വീടടക്കം ചെത്തി നടപടികളിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് അത് സംഭവിച്ചതെന്ന് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് വളരെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നീടാണ് എന്തുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും പ്രായം, എൻ്റെ പ്രായം വന്ന് 18 ഉള്ളു. അപ്പം 18 ഞാൻ ചെയ്യേണ്ടിരുന്ന ഒരു വ്യവസായമല്ല ഞാൻ അന്ന് ചെയ്തത്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം. എൻ്റെ എക്സ്പെർട്ടൻസി കുറവോ എൻ്റെ ഡെഡിക്കേഷൻ കുറവോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ പരാജയമോ ഒന്നും കൊണ്ടല്ല എൻ്റെ വ്യവസായം പരാജയപ്പെട്ടത്, എൻ്റെ പ്രായമായിട്ടാണ്. ഞാനൊരു 6 പല വീടുകളിലും വിസിറ്റിംഗ് കാർഡുകളും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി ഇതെങ്ങനെ ജോലി ചെയ്ത് തരാന്ന് പറഞ്ഞെങ്കിൽ ആരും നമ്മളെ ട്രസ്റ്റ് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവ അവരുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ ജോലിയാണ് ഈ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്.
അത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള 10-18 വയസ്സുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ അവർക്ക് ഏൽപ്പിക്കാൻ മടിയാണ്. വിശ്വാസം അത് പ്രായം ഒരു പ്രശ്നമാണ്. 18 വയസ്സൊക്കെ ഉള്ള ഒരാളെ ഇയാൾ ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല, ഒരു വർക്ക് പോലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ യന്ത്രങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു, യന്ത്രങ്ങൾ തിരിച്ച് ആ കടയിൽ കൊണ്ടു കൊടുത്തപ്പോ ബാങ്ക് ലോൺ അടച്ചു തീരാൻ യന്ത്രം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ കട ഞാൻ അദ്ദേഹം 3rd ദിവസം എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. 3rd ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ കടയിൽ ഹോട്ടൽ നടക്കുകയാണ്. അപ്പൊ വാങ്ങിച്ച ആളുമില്ല, ഞാൻ ഈ മെഷീൻ തിരിച്ചു കൊണ്ട് കൊടുത്ത കടയില്ല, ഇതൊന്നും എറണാകുളത്തില്ല, വളഞ്ഞമ്പലത്തുണ്ടായ കാര്യമാണ്. അപ്പൊ തിരിച്ചു വന്നു, വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അദ്ദേഹം വളരെ പാപ്പരായി നിൽക്കുന്ന ആളായിരുന്നു ഈ ഷോപ്പിന്റെ ഓണം. അദ്ദേഹം എനിക്കൊരു ചെക്ക് തന്നു, ആ ചെക്ക് ഞാൻ കേസ് കൊടുത്തു. ആ കേസ് നടന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് വിധിയായി. പക്ഷെ അത് 3 വർഷം എടുത്തു, അപ്പൊ ബാങ്ക് ജപ്തി നടപടികളിലേക്ക്. പക്ഷെ ആ കേസ് എനിക്ക് വിധിയായപ്പോൾ അയാൾ വേറെ കേസിൽ ജയിലില്ല. അപ്പൊ പിന്നീട് പല ഘട്ടങ്ങൾ കടന്ന് ഞങ്ങളൊക്കെ ഒരു ഒന്ന് സ്റ്റാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴും പുതിയതായിട്ട് വരുന്ന ആളുകളെല്ലാം ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അവരെ അതിങ്ങനല്ല, ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു 2nd പ്രൊഡക്റ്റായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്യാഷ് ഫ്ലോ കിട്ടുന്ന പ്രൊഡക്റ്റ് ആദ്യം ചെയ്താൽ എന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ നല്ലൊരു ടെക്നോളജി ഇന്ന സ്ഥലത്തുണ്ട്, ഇതിൽ നല്ലൊരു കാര്യം ഇന്ന ആൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്ക് അതൊരു ഗുണകരമായിരിക്കും. കാരണം അയാളുടെ പരാജയത്തിന്റെ സാധ്യതകളെ നമുക്ക് കുറവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥാപനം വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തുടങ്ങിയതാണ് അഗ്രോ പാർക്ക്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിലാണ് അഗ്രോ പാർക്ക് തുടങ്ങി വെച്ചത്. അഗ്രോ പാർക്കിന്റെ ഒരു സാധ്യതകൾ കേരളത്തിൽ ഉണ്ട് എന്ന് സ്വയം അങ്ങനെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണോ താങ്കൾ കണ്ടെത്തിയത്? തീർച്ചയായും, തീർച്ചയായും. അതുകൊണ്ടാണ് ഇത് 10 വർഷം ഈ സ്ഥാപനം നിലനിന്നത്, ഇത് വളർന്നത്. ഇതൊരു ഇങ്ങനെ ഒരു സ്ഥാപനമാക്കി ഇതിനെ വളർത്തണം എന്നുള്ള കാഴ്ചപ്പാട് തുടങ്ങിയതല്ല. ഇത് തുടങ്ങിയ സമയത്ത് ഇപ്പം വ്യവസായ വകുപ്പ് ചെയ്യുന്ന കുറേ സേവനങ്ങളുണ്ട്. അവർ വായ്പയ്ക്കുള്ള ഫെസിലിറ്റേഷൻ ചെയ്യുന്നു, വായ്പ ഉദ്യോഗസ്ഥർ പോയിട്ട് ബാങ്കിൽ സംസാരിച്ച് വായ്പ വാങ്ങിക്കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു, മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇപ്പോൾ ഒരു ദോഷമാവ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, ആ യൂണിറ്റ് വായ്പ കൊടുക്കാനും സബ്സിഡി കൊടുക്കാനും മാർക്കറ്റ് ചെയ്യുന്നതിനും ലൈസൻസ് എടുക്കുന്നതിനും എല്ലാം വ്യവസായ വകുപ്പ് സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും ബദലല്ല. ഒരു സൈഡില് ഗവൺമെന്റ് അവിടെ ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ, ഇപ്പം നമുക്ക് വ്യവസായ ഓഫീസിൽ പോയി ട്രയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പൊ അതിന് ഇവിടെ ഒരു സംവിധാനമുണ്ട്. എന്നാലും ഇവർക്ക് അത് കഴിഞ്ഞ് ഒരു വായ്പയാക്കി മേടിക്കാൻ വ്യവസായ വകുപ്പും സബ്സിഡിയെല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇതൊരു ഒരു പരസ്പര സഹായമായിട്ടാണ് പല ഏജൻസികളും. ഇപ്പം കൃഷി വകുപ്പിൽ നിന്ന് കർഷകരും ഇവിടെ വരാറുണ്ട്, അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമാക്കണം. അപ്പം അതിന് പലപ്പോഴും അതിന്റെ യന്ത്രങ്ങളൊക്കെ വിട്ടിരിക്കുന്നുണ്ട്, അത് ഇവർക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അവരൊരു സ്വന്തം എന്റർപ്രൈസ് ആയിട്ട് മാറുമ്പോൾ SFIC നോക്കാം, അവർക്ക് സബ്സിഡി ഒക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ആദ്യ ഘട്ടത്തിൽ ഇവർക്കൊന്ന് ഒരു ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു കൈത്താങ്ങലുകളാണ് നമ്മൾ കൊടുക്കുന്നത്. 2014 പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു ബിസിനസ് കരിയർ എന്ന് പറയുന്നത്? അതായത് ഇപ്പം ഞങ്ങള് ഒക്കെ പഠിച്ചിറങ്ങിയ സമയത്ത്, ഇപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ്, ഞാൻ ഡിഗ്രി മലയാളം പഠിച്ചൊരാള്, അപ്പം ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എന്താണ് തൊഴിൽ? ഇപ്പം എനിക്ക് വള്ളത്തോളിൻ്റെ കവിതകൾ, അല്ലെങ്കിൽ കുമാരനാശാൻ്റെ കവിതകൾ, ഇന്ത്യയുടെ ചരിത്രം ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊരു ജോലിക്കായിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർക്ക് ഇതല്ല ആവശ്യം. നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസാണ് നമ്മൾ അഭിമുഖീകരിച്ച്. അപ്പൊ പലപ്പോഴും ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളൊക്കെ ആ വഴിക്ക് തിരിഞ്ഞു പോയനും. അപ്പൊ ജോലിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജോലിയും കിട്ടാത്ത ആളുകളാണ് പലപ്പോഴും ഈ സംരംഭം, അതായിരുന്നല്ലോ നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അന്ന് നിലനിന്നിരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ ലഭ്യമാകാൻ നമ്മളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പോരാ, അല്ലെങ്കിൽ ആ ഒരു ഇത് പോരാന്ന് മനസ്സിലാക്കി, അങ്ങനെ അപ്പോഴാണ് നമ്മളൊരു എന്റർപ്രൈസ്, എന്തൊരു സ്വയം തൊഴിലിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തമായൊരു സംരംഭം എന്നുള്ള വേടൊന്നും വന്നില്ല, അന്ന് സ്വയം തൊഴിൽ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമുള്ളൂ. അങ്ങനെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ അത് ആദ്യം ചെയ്ത സാധനം തന്നെ വലിയ പരാജയമായതോടുകൂടി നിലനിൽക്കണം. പിന്നെ പിന്നോട്ട് പോകാനുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ എപ്പോഴും അന്ന് എനിക്ക് വളരെ ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചത് ഏറ്റവും നല്ല കാര്യമായിരുന്നു. കാരണം അത് ഇപ്പോഴാണ് സംഭവിക്കണമെങ്കിൽ എനിക്ക് പലപ്പോഴും താങ്ങാൻ കഴിയില്ല. കാരണം അന്ന് ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഏറ്റവും നെല്ലിപ്പല കണ്ട ഒരാളാണ്.
അപ്പൊ ഇനി അതിലപ്പുറം എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്കൊരു ആകാശം ഇടിഞ്ഞു വീഴണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു തോള് താങ്ങാം, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു 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 ആത്മധൈര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു സംരംഭം, ആ ഒരു സംഭവം വലിയ നിമിത്തമായി. അതിനുശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു ആത്മവിശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നുമില്ലല്ലോ, നഷ്ടപ്പെടാൻ നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. അപ്പൊ പിന്നെ നമ്മൾ അത്രയും ഭയപ്പാടോടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ഗുണമായി എന്നാണ് ഞാൻ കരുതുന്നത്. പലർക്കും ഈ അനുഭവങ്ങളിലൂടെ വാർത്തെടുക്കപ്പെടുമല്ലോ ആളുകൾ, മോൾഡ് ചെയ്യപ്പെടും. അതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അനുഭവങ്ങളാണ് അവരെ കൂടുതൽ വളർന്നത്. അപ്പം ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ നേരെ വരുമ്പോഴേ അതിനെ ഫേസ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ആ ഒരു പക്വതയും നമുക്ക് ആ ഒരു ഇരുത്തം വന്നൊരു പ്രകൃതവും ഒക്കെ നമുക്ക് കിട്ടിയത് ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ച ചെറുപ്രായത്തിൽ തന്നെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതെ അതെ അതെ. പരാജയപ്പെടുക എന്ന് പറയുന്നത്, ഞാൻ അതിനുശേഷം ചെയ്ത സംരംഭങ്ങളിലും പലതും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പരാജയപ്പെടുന്ന സാധനം അടച്ചു പൂട്ടിയിട്ട് അന്ന് വൈകുന്നവരും പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം പരാജയപ്പെടാൻ പോകണം, ഇതൊരു തരത്തിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് നല്ല ആശയമായിരിക്കും, അത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ആ ആശയത്തിന് പ്രസക്തി ഇല്ലാതെയാവും. അപ്പോൾ ഒന്നില്ലേ ആ സംരംഭത്തെ നമ്മൾ വേറൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പൂട്ടിക്കളയണം. അപ്പോൾ ഈ ഇത് പൂട്ടാനാണ് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ പൂട്ടി കഴിയുമ്പോഴും ആ ഒരു സംരംഭം പൂട്ടി എന്നുള്ള നിലയിൽ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അടുത്ത സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. അതാണ് ശരിക്കും. അതെ അതെ. ഈ സംരംഭകരിൽ പലരും ഞാൻ കാണുന്ന വലിയ നിരാശയിലായിപ്പോവും. ഒരു സംരംഭം തുടങ്ങി, അത് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടപ്പോൾ എന്താ, വളരെ ചെറിയ തോകളൊക്കെ ചിലപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടാവണം, പക്ഷെ അവർ ജീവിതമേ നഷ്ടപ്പെട്ടു എന്നുള്ള നിലയിൽ വലിയ മാനസികമായിട്ടാണ് അവർ ഒരുപാട് സാമ്പത്തികമായി തകർന്നതിനേക്കാൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകുന്നു, നിരാശയിലാണ്. ശരിക്കും അന്നത്തെ ഒരു കാലത്ത്, അതായത് പഴയ കാലത്തെ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇന്നത്തെ ഒരു സംരംഭകരുടെ എങ്ങനെയാണ് താങ്കൾ അതിനൊന്ന് വിലയിരുത്തുന്നത്? ഇന്നത്തെ സംരംഭകരിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സംരംഭങ്ങളുടെ വിജയസാധ്യതകൾ എനിക്ക് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. പഴയ പോലെ അത്രയും, പണ്ട് ലോക്കൽ ബിസിനസ്സുകളായിരുന്നല്ലോ പലപ്പോഴും. അതെ അതെ. ഇന്ന് അത് മാറിയിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന ഒരു സംരംഭം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ എനിക്ക് ശരിക്കും ഒരു മെയിൻ സ്ട്രീം ബിസിനസ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. മാറി, അത് വളരെ അനുഗ്രഹമാണ് നമുക്ക്. അത് അതിൽ പുതിയ തലമുറ വല്ല ആളുടെ അനുഗ്രഹീതരാണ്. പക്ഷേ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്ന്, അവർ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്നവരാണ്. ചെറിയ പരാജയങ്ങൾ, പരാജയപ്പെടണ്ട, ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ പോലും അവർ വളരെ നിരാശാബാധിതരാകും. ഒരു സംരംഭത്തിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്ന ആൾ, ഓണർഷിപ്പ് എടുക്കുന്ന ആളെന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവനക്കാരെയും ഒക്കെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളാകണം. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വരുന്നു. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടും, അപ്പോൾ തന്നെ ഇവരാകെ തളർന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൽ ചെറിയൊരു താൽക്കാലികമായിട്ടുള്ളൊരു പരാജയം നേരിടും, ഒരു പിന്നോട്ടടി ഉണ്ടാവും, അവർ വളരെ നിരാശാബാധിതരാകുകയാണ്. പുതിയ തലമുറയെക്കുറിച്ച് നമ്മൾ പറയും, ഒന്ന്, അവരുടെ പരാജയ ഭീതി; രണ്ടാമത്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി കുറവ്; മൂന്നാമത്, ഞാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനപ്പോൾ അതൊരു ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറയണത്, പലപ്പോഴും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തെ നമ്മളൊരു ജോലി ഏൽപ്പിക്കുന്നു. പിന്നെ എനിക്കൊരു 4 IT പാർക്കുണ്ട്, ഞാൻ പല അവിടെയെല്ലാം കുറേയധികം സ്റ്റാർട്ടപ്സുകളുണ്ട്. ഈ സ്റ്റാർട്ടപ്സുകൾക്ക് പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ പരിചയത്തിലുള്ള ആളുകൾ ഇന്നൊരു റിക്വയർമെൻറ്റ് പറയുമ്പോൾ ഞാൻ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കും, അവർക്കൊരു ജോലി ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ പ്രശ്നം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ്, ഞാനൊരു ക്ലയൻറ്റാണെന്ന് വെച്ചു, എന്നോട് പലപ്പോഴും പറയുന്നത് ആ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയേക്കാൾ ഒരു 100 ഇരട്ടി പൊലിപ്പിച്ചായിരിക്കും. അത് ഇപ്പോൾ ഒരു പഴയ ഒരാളുകൾക്ക് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ജോലി നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു കൊടുത്തു, ഒരു സമയമൊക്കെ പറഞ്ഞു, ആ സമയത്തിൽ ചിലപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയില്ല, പല കാരണങ്ങളും ഉണ്ടാവാം. എന്നാൽ അത് ആ ക്ലയൻറ്റിനെ കൃത്യമായിട്ട് അറിയിക്കുന്ന രീതിയിൽ അതിന് പകരം എന്ത് ചെയ്യും, ഫോൺ എടുക്കാതിരിക്കും. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ല. പിന്നെ നമ്മൾ കുറേ വിളിച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ, അത് എല്ലാവരും അല്ല, ഒരു 10% ആള്, ഇന്നത്തെ തലമുറയുടെ 10%, ഞാൻ എല്ലാവരും അടച്ചു പറയുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത്, ഇപ്പം നമുക്കൊരു പോരായ്മ വന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, ആ കാര്യം നമുക്ക് തുറന്നു പറയാം. തുറന്നു പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ ക്ലയൻറ്റിൻ്റെ വിശ്വാസം കൂടും. തീർച്ചയായിട്ടും എനിക്ക് സാറേ ഇന്ന ദിവസം തരാൻ കഴിയില്ല, ഇന്ന ഇന്ന പോരായ്മ കൊണ്ടാണ് തരാൻ കഴിയാത്തത്, അത് പരിഹരിച്ചാൽ ഞാൻ ഇന്ന ദിവസം തരാം. ആ ദിവസവും കൊടുക്കാൻ കഴിഞ്ഞില്ല,
കഴിഞ്ഞില്ലെന്ന് വെച്ചു. ആ ദിവസവും അതിൻ്റെ തലേ ദിവസം തീരുമില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ തീർച്ചയായിട്ടും സാറേ രണ്ട് ദിവസം കൂടി എനിക്ക് സമയം വേണം, ഇത്രയും വരെ ആയിട്ടുണ്ട്, സാറ് വേണമെങ്കിൽ വന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് അയച്ചു തരാം. അത് പറഞ്ഞിട്ട് കണ്ടു ആ ക്ലയൻറ്റ് ഹാപ്പി ആവും. ബിസിനസ്സിൽ എപ്പോഴും എന്താ വേണ്ടത്, ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസ്യത. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നതിന് മുമ്പ് ആ ആൾക്കൊരു വിശ്വാസ്യത ഉണ്ടാവണം. ബിസിനസിന്റെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്, വിശ്വാസ്യത. ആ വിശ്വാസ്യത നമ്മൾ സംരക്ഷിക്കുകയും വേണം, നമ്മൾ നിലനിർത്തുകയും വേണം. അതിലിപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വരും. ആ നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ അവർ ആ നഷ്ടം നമുക്ക് നികത്തി തരാം, ചിലരുടെ നികത്തി തരില്ല. തന്നാലും ഇല്ലെങ്കിലും നമ്മൾ പറയുന്ന കാര്യം വളരെ കൃത്യമായി ചെയ്തു കൊടുത്തിട്ട് ഞാൻ ഇത്രയും കൂടെ കൂടുതൽ ചെയ്തിട്ടുണ്ട്, സാറിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഈ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ നേടിയെടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. ആ വിശ്വാസ്യത എന്ത് വില കൊടുത്തും നമ്മൾ നിലനിർത്താണ്. അത് ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ലാഭവും പണവും മാത്രമല്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ സംരംഭകത്വത്തിലേക്ക് കൂടുതൽ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ടോ? കൂടുതൽ യങ്സ്റ്റേഴ്സ് ഇപ്പൊ കടന്നു വരുന്നത്. ഇനിയും സംരംഭകരുണ്ടാവും, തീർച്ചയായിട്ടും സംരംഭകരുണ്ടാ. ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ എന്താന്ന് വെച്ചാല് സ്കൂളുകളിൽ തൊട്ട് ഇപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഡി ഡി ക്ലബ്ബുകളുണ്ട് കോളേജുകളിൽ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ IDC വഴി നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകൃതമായ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ വ്യവസായ വകുപ്പിൻ്റെ ഗ്രാമതലങ്ങളിൽ പോലും പിന്റേൺമാരെ നിയമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇപ്പം സംരംഭക വർഷം 2.2 വർഷത്തിലേക്ക് സംരംഭകത്വ വർഷം കടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. കാരണം നമുക്ക് ആ വലിയ മാറ്റത്തെ പരമാവധി ടാപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്ത തലമുറ അതിന് ഒരുക്കിയെടുക്കണം, അതിനൊരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി എക്കോസിസ്റ്റം നമുക്ക് രൂപീകരിക്കണം. ഇപ്പം നമ്മൾ നടത്തുന്ന ഈ ഇൻ്റർവ്യൂ പോലും ആ ഒരു എൻ്റർപ്രണർ ഫ്രണ്ട്ലി എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അത് നമ്മൾ രണ്ടുപേരും ആണെങ്കിൽ ഇൻ്റർവ്യൂ ആക്കേണ്ട, നേരെ സംസാരിച്ചാൽ മതിയല്ലോ. ഇതൊരു ലോകത്തെ കാണിക്കാനും ആളുകൾ അറിയാം, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ നിരവധി തലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഒരു ഇത്തരത്തിലുള്ള സംരംഭകത്വ വർധനവിനും മികവിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. പ്രവർത്തനങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് അഗ്രോ പാർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വരാം. എന്തൊക്കെയാണ് അഗ്രോ പാർക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ? അഗ്രോ പാർക്കിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി. അവർക്ക് ഇപ്പം ഒരാൾക്ക് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ചെയ്യണം. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൈനാപ്പിളോ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ടോ അല്ലെങ്കിൽ പപ്പായയോ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ യന്ത്രങ്ങളിൽ ഇവിടുത്തെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ നാൾ ഒരു 6 മാസം തുടരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു എക്സ്പോർട്ടറെ കാണാം, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള ബിസിനസ്സുകളോ ഒക്കെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് വിറ്റ് നോക്കി 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 ഒറിജിനലായിട്ടൊരു വിൽപ്പന തന്നെ നടത്തിയെടുക്കാം. അപ്പം ഓർഡറുകൾ വർദ്ധിക്കുന്നുണ്ട്, വിൽപ്പന വർദ്ധിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യന്ത്രമൊക്കെ വാങ്ങി സ്വന്തമായിട്ട് വീട്ടിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ ഒരു സംവിധാനം ഒരുക്കി ഈ വ്യവസായം ആരംഭിക്കാം. അതിനുള്ള ഫെസിലിറ്റിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യന്ത്രം വാങ്ങാനുള്ളതൊക്കെ നമ്മൾ എങ്ങനെ? അത് അവർക്ക് ഇവിടുന്ന് വേണേ യന്ത്രം വാങ്ങാം, ഇല്ലേ പുറത്തുനിന്ന് വാങ്ങാം. അതിനങ്ങനെ ഇവിടുന്ന് തന്നെ വാങ്ങണം എന്നൊന്നുമില്ല. അവർക്കൊരു ബിസിനസ് മോഡൽ അതിന് സാധ്യതയുണ്ടോ എന്ന് പഠിക്കുന്നതിനുള്ള ഒരു വേദിയാണ് അത്. പിന്നീടുള്ള സജഷൻ, ഇപ്പം ഞങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിന്ന് മിഷൻ വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചോളാം, അവർ വാങ്ങിച്ചോളാം, എന്നാലും ഇവിടുന്നുള്ള മറ്റ് സപ്പോർട്ടുകൾ തുടരും. പഠിക്കാനുള്ളതാവട്ടെ, അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് ടെക്നോളജിസ്റ്റിന്റെയും കെമിസ്റ്റിന്റെയും ഒക്കെ സപ്പോർട്ടുകളും സേവനങ്ങളും ഒക്കെ തുടർന്ന് കിട്ടും. ഞാനൊരു സംരംഭകയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങണം, പക്ഷെ എനിക്ക് ഏത് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അഗ്രോ പാർക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്? അല്ല, അതിൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ അവരോട് പറയാറുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ആദ്യം നടത്താതെ, അതായത് വളരെ ചെറിയ രീതിയിൽ. ഇപ്പം പലരുടെയും പലരും വരുമ്പോൾ വലിയ ക്യാൻവാസിലാണ് അവരുടെ ചിന്തകളൊക്കെ, വലിയ വായ്പകളൊക്കെ എടുക്കുന്നു വലിയ രീതിയിൽ. ആ ബിസിനസ് ചെറിയ ഉൽപ്പന്നം ആണെങ്കിൽ പോലും വലിയ സ്വപ്നങ്ങളാണ്. അപ്പം അതൊന്നും വേണ്ട, ഇതിനെ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു ഒരു തുടക്കം. വിജയിക്കുമോ എന്നറിയണമല്ലോ. പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ, പരാജയ നിരക്കാണ് കൂടുതൽ, പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ പരാജയപ്പെടണം. അധികം നഷ്ടം സംഭവിക്കാതെ 10 ലക്ഷം രൂപയ്ക്ക് പരാജയപ്പെടണം, 1 ലക്ഷം രൂപയ്ക്ക് പരാജയപ്പെടണം, ബാധ്യത വ്യത്യാസമുണ്ടല്ലോ.
അപ്പോൾ 100,000 രൂപയ്ക്ക് പരാജയപ്പെടുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കി പരാജയപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത കുറേ സ്റ്റഡികളൊക്കെ നടത്തിയതുണ്ട്. അതിനകത്ത് ഈ അന്യ സംസ്ഥാനങ്ങൾക്ക് നിർമ്മാണ കുത്തകയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം വിപണിയുള്ള ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചും വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന ചെയ്യാത്ത അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് വരുമ്പം ഇതിന് ഒത്തിരി ഘടകങ്ങളും ഘട്ടങ്ങളും ഉണ്ട്. അതിൽ കൃത്യമായ അസംസ്കൃത വസ്തുവിൻ്റെ അസംസ്കൃത വസ്തു പലപ്പോഴും സപ്ലയറോട് മേടിക്കുക എന്നതിനേക്കാൾ അതിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കണം. അതൊരു വലിയ നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയലുകൾ ആവശ്യമുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ചാറുണ്ടാക്കണു, എറണാകുളത്ത് പോയി കടയിൽ നിന്ന് കവർ വാങ്ങിക്കുന്നു, പാക്ക് ചെയ്യുന്നു, അപ്പൊ അച്ചാറ് പൂപ്പന് പിടിച്ചു പോകും. അപ്പൊ ഇതിന് ക്വാളിറ്റിയെ ബാധിക്കും. അപ്പൊ ഇതിന് കൃത്യമായ ഒരു പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ട്. ആ പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങാൻ അത് വാങ്ങണം. ആ പ്രൊഡക്ഷൻ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശങ്ങളിലൂടെ അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ചേരുന്നതാണ് ഒരു ഒരു പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായി അവർക്ക് ഈ വിവരങ്ങളെല്ലാം അവർക്ക് കൊടുക്കുക, ആ കൃത്യമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. അത്തരം കാര്യങ്ങളാണ്. തിയറി ആയിട്ടാണോ തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്, അത് രണ്ടും കൂടെ അടങ്ങുന്നതാണ്. തിയറി ക്ലാസ്സുകൾ എങ്ങനെ പുറത്തുനിന്ന് ഗസ്റ്റ് വരുന്നത്? അതായത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ആ വ്യവസായം ചെയ്യുന്ന ആളുകളാണ്. ട്രെയിനർമാരെ കൊണ്ട് ഇവിടെ ക്ലാസ് എടുപ്പിക്കാറില്ല. അവർ ഇന്നലെ ഇപ്പൊ ഇന്നും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്ന ആളാവണം. അവർക്ക് കൃത്യമായിട്ട് അപ്പൊ അവര് വാങ്ങുന്ന അതേ സോഴ്സിൽ നിന്ന് തന്നെ സാധനങ്ങൾ ഇവർക്കും വാങ്ങാം. അപ്പൊ ആ ഡാറ്റ എല്ലാം ഇവർക്ക് കൊടുക്കുകയാണ്. ആ അവരുടെ ആ റെസിപ്പി ഇവരെ പഠിപ്പിക്കുകയാണ്. അപ്പം അതിലെന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാലും അതും ഈ ട്രെയിനർ ഒരു 2 ഇയറോളം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ ശൈശവ ദിശയിൽ പല പോരായ്മ ഉണ്ടാവും, പല സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളെല്ലാം തീർത്ത് ഒരു 5-6 മാസം കൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് നേരെ നിൽക്കാൻ പ്രാപ്തരാകും. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇവര് അനാവശ്യമായിട്ട് അത് വാങ്ങി ഇത് വാങ്ങി എല്ലാം പണം ചെലവഴിക്കും, നഷ്ടത്തിലേക്ക് പോകും. അപ്പം ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടാവും നോക്കാതെയാണ് പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അപ്പോഴാണ് ഈ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മുതൽ മുടക്കിയാൽ അത് തിരിച്ച് റിട്ടേണും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ടിന്റെ നിർമ്മാണം, അതൊരു 10 ലക്ഷം രൂപയിലും തുടങ്ങാം, ഒരു 80,000 രൂപയിലും തുടങ്ങാം. രണ്ടും പ്രൊഡക്റ്റായി. പക്ഷെ ഇപ്പൊ ആദ്യഘട്ടത്തിൽ നമുക്ക് ഡെയിലി 300 കിലോ പ്രൊഡക്ഷൻ ആവശ്യമില്ല. അപ്പൊ അതിന് 300 കിലോ പ്രൊഡക്ഷൻ കിട്ടുന്ന മെഷീൻ ആദ്യം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ റീപേയ്മെന്റ് വരുമ്പോൾ ഒരിക്കലും മാച്ചാവാതെ വരും. അല്ല, നമ്മളിത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കി ആളുകളെല്ലാം ഇരിക്കുമല്ലോ ഓടി വന്ന് വാങ്ങാൻ. അപ്പൊ അതിനൊരു മാർക്കറ്റിംഗ് വേണം, ഉണ്ടോന്ന് അറിയണം. അതിന് മാർക്കറ്റിംഗ് വേണം. ആ മാർക്കറ്റിംഗ് പലപ്പോഴും ആവശ്യക്കാരുള്ള സാധനം പോലും ഉണ്ടാക്കണവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. മാർക്കറ്റിംഗിന്റെ പോരായ്മ ഇതെല്ലാം പരിഹരിച്ച് ഓരോ ഘട്ടം കഴിഞ്ഞ് ആ ഓരോ ഘട്ടത്തിലും ഇവർക്ക് വലിയ നിരാശയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അവരോടി വരും, ചിലർ ഫോൺ വിളിക്കും. അപ്പോൾ അവരെ നമ്മൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇന്ന പ്രശ്നങ്ങളാണ്, അത് ഇങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരാളെ കണക്ട് ചെയ്ത് കൊടുത്ത് അവരെ ഒന്ന് ഒരു 5-6 മാസം കഴിഞ്ഞാൽ അവർ എല്ലാം നേരെ നിൽക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ നമ്മുടെ ഒരു അരുമ പോലെ ചേർത്ത് നിർത്തി വേണം ഒരു സംരംഭകനെ കൊണ്ടുപോകാനായിട്ട്. അതാണ് പ്രധാനമായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സംരംഭകനായി വളർന്നു വന്നതുകൊണ്ട് നമ്മൾ അന്ന് എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധി ഒരാളോട് പറയാൻ കഴിഞ്ഞെങ്കിൽ, ഒരു അഡ്വൈസ് തേടാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് അവരായിരിക്കും, ഇവരും മനുഷ്യൻ സ്വാഭാവികമായിട്ട് അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പലതിനും ഇപ്പൊ നമുക്ക് യൂട്യൂബ് വഴി പരിഹാരങ്ങൾ ലഭിക്കുമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇത് അറിയുന്ന ഒരാള്, അതായത് ഇതിലൂടെ കടന്നുപോയ ഒരാള് പറഞ്ഞു, പലരുണ്ട്. ഇപ്പം ഒരു ചിലർക്ക് ഒരു ടെക്നോളജിസ്റ്റിന്റെ ഒരു അഡ്വൈസ് ആയിരിക്കും വേണ്ടത്, ചിലർക്ക് ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ആയിരിക്കും, ചിലർക്ക് ഒരു പാക്കിംഗ് എക്സ്പേർട്ടിന്റെ ആയിരിക്കും, ചിലർക്ക് ഒരു ഷെൽഫ് ലൈഫ് സ്റ്റഡീനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളിനെ കുറിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ പോകുന്നത്.